ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തീർച്ചയായും കണ്ടിരിക്കേണ്ട മികച്ച വാർ ചിത്രങ്ങളെ കുറിച്ചാണ്. ഒന്നാമത്തെ ചിത്രം T-34 എന്ന റഷ്യൻ ചിത്രമാണ്. 1941 നാസി കാലഘട്ടം, രണ്ടാം ലോക മഹായുദ്ധ സമയം, ജർമ്മൻ സൈനികരുടെ തടവിലാകുന്ന ഒരു റഷ്യൻ യുദ്ധ ടാങ്കറുടെ കമാൻഡറിനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജർമ്മൻ സൈനികർ ഉപയോഗിക്കാൻ ശ്രമിക്കുകയും എന്നാൽ ഈ സാഹചര്യം മുതലെടുക്കാൻ ശ്രമിക്കുന്ന കമാൻഡർ തൻ്റെ സഹപ്രവർത്തകരുമായി അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതുമാണ് ചിത്രത്തിൻ്റെ കഥ. യുദ്ധങ്ങളിൽ പല രാജ്യക്കാരെയും പ്രധാന ശക്തി കേന്ദ്രമായിരുന്ന ടാങ്കറുകൾ തമ്മിലുള്ള ഒരു യുദ്ധം കാണിക്കുന്ന ഒരു കിടിലൻ റഷ്യൻ വാർ ആക്ഷൻ ചിത്രമാണ് T-34. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ചിത്രത്തിൻ്റെ VFX പ്രത്യേകിച്ച് സ്ലോ മോഷൻ സീനുകളുമാണ്. വളരെ മികച്ച രീതിയിലാണ് ചിത്രം ഇതൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത്. വാർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ചിത്രമാണ് T-34 എന്ന ഈ റഷ്യൻ ചിത്രം. അടുത്ത ചിത്രം 2018 പുറത്തിറങ്ങിയ ഓപ്പറേഷൻ റെഡ് സി എന്ന ചിത്രമാണ്. ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഒരുക്കിയ ഒരു മികച്ച വാർ ത്രില്ലർ ചിത്രമാണിത്. യമനിലെ സിവിൽ യുദ്ധത്തിൽ അകപ്പെട്ടുപോയ ചൈനീസ് പൗരന്മാരെ ചൈനയുടെ നാവി സംഘം രക്ഷപ്പെടുത്താൻ പോകുന്ന കഥയാണ് ചിത്രം പറയുന്നത്. ആദ്യം മുതൽ അവസാനം വരെ ശ്വാസമടക്കി പിടിച്ച് കണ്ടു തീർക്കാവുന്ന ഒരു മികച്ച ചിത്രമാണിത്. സിനിമയിൽ ഉടനീളമുള്ള ആക്ഷൻ രംഗങ്ങളൊക്കെ മികച്ചു നിൽക്കുന്നുണ്ട്. സിനിമ ട്രാക്കിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്നത് അറിയില്ല. യുദ്ധ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു മികച്ച വാർ ചിത്രമാണ് ഓപ്പറേഷൻ റെഡ് സി. അടുത്ത ചിത്രം 2018 പുറത്തിറങ്ങിയ പാസ്കാൽ എന്ന ചിത്രമാണ്. പാസ്കാൽ എന്നറിയപ്പെടുന്ന റോയൽ മലേഷ്യൻ നാവികസേനയുടെ പ്രത്യേക ദൗത്യ സേനയുടെ യഥാർത്ഥ പോരാട്ടങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിക്കപ്പെട്ട സിനിമയാണ് പാസ്കാൽ. 2011 സോമാലിയൻ കടൽ കൊള്ളക്കാർ തട്ടിയെടുത്ത MV ബുങ്ക ലൊയ്റൻ എന്ന എണ്ണ ടാങ്കർ തിരിച്ചുപിടിക്കാൻ ലെഫ്റ്റനന്റ് കമാൻഡർ അർമാൻ അൻവറിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഓപ്പറേഷനോടെയാണ് ചിത്രം ആരംഭിക്കുന്നത്. തൻ്റെ പിതാവ് ജീവൻ ബലി കൊടുത്ത അതേ പാസ്കാലിൻ്റെ ഭാഗമായി മാറിയ അർമാനോട് ഏറെ നിരാശയോടെയാണ് അമ്മ പെരുമാറുന്നത്. പിന്നീട് അങ്കോളിയയിൽ ഒരു ദൗത്യത്തിനിടെ ഉറ്റ സുഹൃത്ത് മരണപ്പെടുകയും മറ്റൊരു സുഹൃത്തിനെ പാസ്കാലിൽ നിന്നും തിരിച്ചുവിടുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് നിരാശനായ അർമാൻ ജോലി മാറ്റത്തിന് തയ്യാറാകുന്നു. എന്നാൽ സാഹചര്യങ്ങളൊക്കെ സമ്മർദ്ദങ്ങളാൽ ഇറങ്ങിത്തിരിക്കേണ്ടി വരുന്ന അവസാന ദൗത്യം അർമാൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നു. ഈ ഒരു സ്റ്റോറിയിലേനാണ് ചിത്രം പിന്നീട് നമ്മോട് പറയുന്നത്. മലേഷ്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നാണ് പാസ്കാൽ എന്ന ഈ ചിത്രം. വാർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ കണ്ടിരിക്കേണ്ട ചിത്രമാണ് പാസ്കാൽ. മറ്റൊരു ചിത്രം 2014 പുറത്തിറങ്ങിയ ഫ്യൂരി എന്ന ചിത്രമാണ്. ആധുനികമായി മികച്ചു നിന്ന നാസിപ്പടകളോട് പൊരുതുനിന്ന അമേരിക്കൻ ടാങ്കറുകളുടെയും പട്ടാളക്കാരുടെയും കഥയാണ് ഫ്യൂരി എന്ന ഈ ചിത്രം പറയുന്നത്. യുദ്ധത്തിൻ്റെ ഭീകരത വളരെ മികച്ചതായി തന്നെ സംവിധായകൻ നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. ചിത്രത്തിൽ ടാങ്കർ കൊണ്ടുള്ള ഫൈറ്റൊക്കെ വളരെ മികച്ചതായി തന്നെ നിന്നു. എടുത്തു പറയാനുള്ളത് അഭിനയമാണ്. എല്ലാവരും ഒന്നിനൊന്നും മികച്ചതായി തന്നെ ചിത്രത്തിൽ നിന്നു. കൂടാതെ ചിത്രത്തിൻ്റെ BGM, VFX, ഫ്രെയിമുകൾ എല്ലാം വളരെ മികച്ചത് തന്നെയായിരുന്നു. എല്ലാത്തിനും ഉപരി ഒരു കിടിലൻ വാർ മൂവി എന്ന് തന്നെ പറയാം. കാണാത്തവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മികച്ച വാർ ചിത്രമാണ് ഫ്യൂരി. അടുത്ത ചിത്രം 2010 പുറത്തിറങ്ങിയ 71 Into the Fire എന്ന കൊറിയൻ ചിത്രമാണ്. 71 Into the Fire എന്ന ഈ ചിത്രം കേന്ദ്രീകരിക്കുന്നത് 71 വിദ്യാർത്ഥി പോരാളികളുടെ നിലനിൽപ്പിനായിട്ടുള്ള പോരാട്ടങ്ങളുടെ നേർ സാക്ഷ്യത്തിലേക്കാണ്.
യഥാർത്ഥ ആളുകളെയും സംഭവങ്ങളെയും ആസ്പദമാക്കി നിർമ്മിച്ച ഈ ചിത്രം ഒരു മികച്ച വാർ അനുഭവമാണ് നമുക്ക് നൽകുന്നത്. വ്യക്തിപരമായും അല്ലാത്തതുമായ പ്രശ്നങ്ങളിലേക്ക് വലിച്ചേക്കപ്പെടുന്ന മോഹം ഗേൾസ് മിഡിൽ സ്കൂളിനെ കൊറിയൻ സൈന്യം എത്തുന്നതുവരെ സംരക്ഷിക്കുക എന്നുള്ള ദൗത്യത്തിലേക്ക് 71 വിദ്യാർത്ഥികൾ വലിച്ച് ഇയക്കപ്പെടുന്നതിലേക്കാണ് ചിത്രം നമ്മെ കൊണ്ടുപോകുന്നത്. ഈ 71 വിദ്യാർത്ഥികളുടെ പോരാട്ടമാണ് ചിത്രം പിന്നീട് പറയുന്നത്. വളരെ മികച്ച ഒരു വാർ സിനിമ അനുഭവമാണ് ചിത്രം നമുക്ക് നൽകുന്നത്. വാർ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മികച്ച ചിത്രമാണ് ഇൻ ടു ദി ഫയർ 71 എന്ന ഈ ചിത്രം.